Straight to the ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെ പോകുന്നത് നോക്കിയേ, ആർക്കെങ്കിലും സ്ഥലം മനസ്സിലായോ? നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ബ്ലാക്ക് ടഫ്റ്റഡ് മർമോസെറ്റ് മങ്കിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് മൗഗ്ലി മരിച്ചു പോയില്ലേ, അപ്പൊ മൗഗ്ലിക്ക് പകരം നമ്മളൊരു ബ്ലാക്ക് ടഫ്റ്റഡ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. നല്ല കാണാൻ മൗഗ്ലിനെ പോലെ തോന്നുള്ളൂ. മൗഗ്ലി 2.0 മൗഗ്ലിന്ന് തന്നെ എന്തായാലും പേരിടാം. അപ്പൊ മൗഗ്ലിനെ കാണാൻ വേണ്ടി നോക്കിയെടുക്കാൻ തന്നെ പോകുന്നട്ടാ സാർ. നമ്മളിപ്പോ നോക്കാണ്ട് എടുത്തു കഴിഞ്ഞാല് നമ്മൾ അത്രയും പെറ്റായിട്ട് വളർത്തണ്ടല്ലേ, അപ്പൊ അതിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, അതുപോലെ ഹെൽത്ത് എല്ലാം നോക്കിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. എന്നെ കണ്ടിട്ട് പറയുന്നത് ഇത്രയും വലിയ മനുഷ്യനാന്ന് വിചാരിച്ചിട്ടില്ല. കണ്ടാ നോർമലി എന്നെ കണ്ട എല്ലാരും പറയുന്ന ഡയലോഗാണ്. ഞാൻ വിചാരിച്ചു, എനിക്ക് എന്താ വെച്ച് നോക്കുമ്പോഴേ എന്നെക്കാട്ടി വലിപ്പം കുറവാണെന്നുള്ള രീതിയിരുന്നേ. ഫസ്റ്റ് ടൈം അല്ലല്ലേ, ആദ്യമായിട്ടാണ്. പാപം എന്തായാലും ഇങ്ങനത്തെ കൂട്ടില് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് സദ്ദാം ഭായിന്റെ വീട്ടിലെത്തി. നമ്മളൊരു ചായലും കുടിച്ചിട്ട് അവിടുന്ന്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന നമ്മളെ മർമോസെറ്റ്, കുഞ്ഞ് മർമോസെറ്റിനെ എടുക്കാൻ വേണ്ടി പോവാണ്, ബ്ലാക്ക് ടഫ്റ്റഡ്. അപ്പോൾ നമുക്ക് എടുത്തൂടെ. അപ്പോൾ ഇതാണ് സദ്ദാം ഭായി. ഒരുപാട് കിളികളും പക്ഷികളും പ്രാവുകളും പലതരം ജീവികളും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാത്തിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ആദ്യം മങ്ങിനെടുക്കാം, അതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഉണ്ട് കേട്ടോ. കുറേ ചെറിയ ചെറിയ കേജുകളും വലിയ കേജുകളും, പെസൻറ്റ്, കൊണൂസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാത്തിനും ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുന്നത് കാരണം കാണുമ്പോൾ തന്നെ പറഞ്ഞു വരുന്നത്. അത്യാവശ്യം നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഫുള്ള് പെസൻറ്റ്, ഗോൾഡൻ പെസൻറ്റ്, സിൽവർ പെസൻറ്റ് എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് സ്മോൾ കൊണൂസ്, കണ്ണ്, പിന്നെ കണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ട് തുടങ്ങി. പിന്നെ ഒരു കുതിര ഉണ്ട്. കാളവണ്ടിയാണല്ലേ. ആ ഓക്കെ, ഇതാ നമ്മളെ ആള് വരുന്നുണ്ടേ. നമ്മുടെ മൗഗ്ലിനെ കൊണ്ടുവന്നതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് ഇവൻ. കൂടുതലല്ലേ, ഇത് ബ്ലാക്ക് ടെസ്റ്റഡ് തന്നെയല്ലേ. കാണുന്നത് വൈറ്റ് ടെസ്റ്റഡ് പോലെ ഉണ്ടല്ലോ. ഓ, അങ്ങനെ വന്നല്ലേ. ഇവനാണ് നമ്മളെ ആള്. ഈ മേഘമാണ് ഇവരുടെ എല്ലാം വീക്ക്നെസ് കേട്ടോ. കറക്റ്റ് ഇവനും വന്നിട്ട് കടിക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്യണമെന്നല്ലേ വിചാരിച്ചത്, ഇനിയിപ്പോ കട്ട് ചെയ്യേണ്ടി വരില്ലല്ലേ. ഇവിടുന്ന് ഓടി വീട നോക്കണ്ട. മെയിൽ തന്നെ കേട്ടാ, മെയിലാണ്. നമ്മളെ സ്ക്വിരലിന്റെ സൈസ് ട്ടാ. ക്യൂട്ട് ബേബി അല്ലേ. ഓക്കെ, ഇല്ലടാ 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 ഇല്ലടാ, പേടിച്ചിട്ടാ പേടിച്ചിട്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ചെറിയ കൂട്ടിലെടുത്തി നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടല്ലേ സെറ്റാക്കട്ടാ. ഓക്കെ, ഇത് നമ്മൾ എടുത്തപ്പോൾ ചെറിയൊരു സംശയം, ഇത് വൈറ്റ് ടെഫ്റ്റഡ് ആണോ ബ്ലാക്ക് ടെഫ്റ്റഡ് ആണോ എന്നുള്ളത്. കാണുമ്പോൾ ഒരു വൈറ്റ് ടെഫ്റ്റഡിൻ്റെ ചെറിയൊരു കട്ട് ഉണ്ട്. അപ്പോൾ വൈറ്റ് ടെഫ്റ്റഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർ വൈറ്റ് കളറായിരിക്കും. നമ്മുടെ ബ്ലാക്ക് ടെഫ്റ്റഡിനാണെങ്കിൽ ഇയർ ബ്ലാക്ക് കളറായിരിക്കും. അതേപോലെ മൊത്തത്തിലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇതിൻ്റെ പാരൻറ്റ് മെയിൽ ബ്ലാക്ക് ടെഫ്റ്റഡും ഫീമെയിൽ വൈറ്റ് ടെഫ്റ്റഡും ആണ്. ഓക്കെ,
അപ്പോ കാണുമ്പോ ഒറ്റ നോട്ടത്തിൽ ഒരു ബ്ലാക്ക് ടഫ്റ്റഡിന്റെ ലുക്ക് കാണാനില്ലാത്തതുകൊണ്ട് കുറച്ച് വലുതാകുമ്പോൾ ശരിയാവുന്ന രീതിയിലാണ് പറയുന്നത്. എന്നാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആള് ചേഞ്ച് ആക്കി തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നല്ല രീതിയിലാണ് ആള് ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാടാ പാടാ പാടാ. അയ്യോ 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 അയ്യോ, അടിക്കാൻ വേണ്ടി അപ്പം ഇത് കൊടുക്കും. അപ്പോൾ നമ്മൾ സദ്ദാം ഭായി, പിന്നെ തൽക്കാലം വൈറ്റ് ടഫ്റ്റഡിന്റെ റേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു ഡീൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഐറ്റം തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ശരിയാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് സദ്ദാം ഭായി നല്ല രീതിയിലാണ് നമുക്ക് ഡീലാക്കി തന്നെ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാം, നമുക്ക് പോവാം അല്ലേ. ആ മൗഗിളിൻ്റെ അതേ സ്ഥാനത്ത് അതേ ഇരിപ്പം. ഉടങ്ങി ഓടിക്കല്ലേ മോനെ, ഓടിയ പിടിക്കാൻ കിട്ടില്ല. ഓക്കെ, ഓക്കെ, കടി തുടങ്ങി. അപ്പോൾ നമുക്ക് കൂട്ടിലാക്കാം, ഇരുന്ന് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ സദ്ദാം ഭായിൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് അടിപൊളി ഐറ്റം ഉണ്ട്. അതിനൊന്ന് നമുക്ക് ഒരു വലിയ ഇഗ്വാനുണ്ട്. എന്താന്ന് എന്താ പേര് പറഞ്ഞാൽ കട്ടപ്പ. കട്ടപ്പനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം അല്ലേ. മുന്നോട്ട് പോയതാണ്. നല്ല പൊളി ഓറഞ്ച് കളർ കേട്ടാ, രസമുണ്ടല്ലേ. ഇവന്റെ ചുണ്ടൻ എന്താ പറ്റിയേ? ആ ബൈക്കിൽ പറ്റിയതാ. ചുണ്ടിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടാ, പക്ഷെ അത് ഉണങ്ങി ചെയ്തതാണ്, ഓക്കെ ആയതാണ്. സംഭവം രസമുണ്ടല്ലേ, നല്ല കളർ. നമ്മളൊരു പുറത്തുള്ളൊരു വീഡിയോസ് കാണാനുണ്ടല്ലോ, നല്ല ഓറഞ്ച് കളർ ഇരിക്കുവാനെൻ്റെ ഒരു ഏതോ ഒരു യൂറോപ്യൻ്റെ വീഡിയോ, അതിലൊരു കട്ടുണ്ട്. സംഭവമുള്ള ഇതിനെ കൊടുക്കോ, കൊണ്ടോട്ടെ. നല്ല രസമുണ്ടല്ലേ, നമ്മൾ നമുക്ക് കിട്ടിയാൽ കൊള്ളല്ല. നമ്മളെ ടൈസനും ഇതിനൊരു കൂട്ടാവും. രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, കളർ അടിപൊളി. അങ്ങനെ ഒതുക്കൂലേ, അങ്ങനെ ഓടാൻ കഴിയോ? പൊളി വേറൊരു ഓറഞ്ച് കളർ ചെറുതും കൊടുക്കണ്ടല്ലോ, അത് കൊടുക്കാനുള്ളതാ ഇല്ലേ. ഒന്നും കൊടുക്കൂലേ, നിങ്ങൾ പെറ്റോപ്പിൽ നിന്ന് ഒന്നും കൊടുക്കണമെന്നില്ലല്ലോ. നമ്മളെ പോലത്തെ വേറെ ഭ്രാന്തനാന്ന് പറഞ്ഞോട്ടാ, കണ്ടല്ലേ നമ്മളിതൊക്കെ പഠിക്കും. ഇട്ടോക്കെ അല്ലേ, ഗോൾഡൻ ഫിഞ്ച് ഉണ്ടേ, പതിസ്റ്റ് നോക്കിയാ. ഇത് പെറ്റ് സ്റ്റേഷനിലുണ്ട്, പക്ഷെ നമ്മൾ വീഡിയോസിലൊന്നും കാണിക്കാറേയില്ലല്ലേ. പക്ഷെ ഇങ്ങനെ അടുത്തുള്ള ചെറിയ കൂട്ടിലാകുമ്പോൾ ഇതിന് രസമുള്ളൂ, വലിയ കൂട്ടിലാകുമ്പോൾ അതങ്ങ് ദൂരാകുമ്പോൾ തീരെ കാണുന്നില്ല. പിന്നെ ഇതുണ്ടാ എമു, ചെറിയ എമു, ഒരു കൂടില്ലാത്തോണ്ട് തൽക്കാലം ഇങ്ങോട്ടേക്ക് മാറ്റി. എമുവിന് ഇപ്പൊ എത്ര വിലയുണ്ട്? 55 രൂപ അല്ലേ. കുറച്ച് മുന്നേ 5000 രൂപയായിരുന്നു. ഇപ്പൊ ആരും ബ്രീഡ് ചെയ്യാത്തതുകൊണ്ട് നല്ലോണം റേറ്റ് അങ്ങ് കയറി. എങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളർത്തത്, ആൾക്കാരുള്ള അഴിച്ചു വിട്ട് ആടിനെല്ലാം പോലെ വളർത്തുന്ന ഒരു ജീവിയാണ്. അതേപോലെ വരാപ്പയ്മനെ കണ്ട, വലിയ അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ. വീട് കൊടുക്കണ്ടല്ല, ഫീഡ് കൊടുത്ത് നോക്കിയേ. പക്ഷെ വീട് എടുക്കുന്ന സമയത്ത് എടുത്തിട്ടില്ല, ഇപ്പൊ എടുത്തു. ഓക്കെ, അത് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് കുറെ നാൾക്ക് ശേഷം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്തെന്നാ അറിയോ, പ്രാവിന്റെ ഫുഡ്. നമ്മുടെ പ്രാവിന്റെ സീഡ് മിക്സ് ആണേ. അപ്പൊ നമുക്ക് നാടൻ പ്രാവ് ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്ന, നമ്മൾ പണ്ട് വളർത്തിയ പോലെ അഴിച്ചുവിട്ട് വളർത്തുന്ന നാടൻ പ്രാവ് ഉണ്ട്. നമുക്കൊന്ന് കയ്യിലെല്ലാം വരുത്തിച്ച് കൊടുത്തു നോക്കാലോ. അതാണ് അറിയാത്തോണ്ട് ഓടി ഇറങ്ങി പോയാ.
ആൾക്കാരെ മനസ്സിലാവും നല്ല രീതിയിൽ ആൾക്കാരെ മനസ്സിലാവും. അതുപോലെ സൗണ്ടും ഐഡന്റിഫൈ താഴെട്ടോ. അതാ അയ്യോ ഇത് ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നല്ല കൂട്ടത്തോടെ നമ്മളിങ്ങനെ പണ്ട് കൊടുക്കണ്ടല്ലോ, ഇങ്ങനെ ഒരുമിച്ച് വരുന്നേ ആ ഒരു ഫീൽ കിട്ടുന്ന വിചാരിച്ചു. പക്ഷെ ആകെ അത്ര പ്രാവശ്യം അയച്ചു വിട്ട് വളർത്തുന്നില്ല കേട്ടോ. അപ്പൊ പണിവാളി ഇതല്ല. നമ്മുടെ നാട്ടിൽ ഓരോ പേര് പണ്ട് പറയുന്നതന്നെ, കറുപ്പരിക്ക, ചോപ്രക്ക, ഇതെല്ലാം നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പ്രാവുകൾക്കൊക്കെ, ഓരോരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. ഒമ്പത് രസമാണ് പ്രാവ് എന്നൊരു ഹരോ. നമുക്ക് ഏതായാലും പെറ്റ് സ്റ്റേഷനിൽ ഇതുപോലെ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വലിയ ലോഫ്റ്റ് സെറ്റ് ചെയ്യുന്നു. ഒരുമിച്ച് പറന്ന് വരുന്നൊരു കണ്ടീഷനൊക്കെ വേണ്ടി ഇതല്ല, ഒരു 100-100 ഒരുമിച്ച് വരുന്നത്. എന്നാലേ ആൾ വരുള്ളൂ. ആൾക്കാരെ കണ്ട പേടിയില്ലാണ്ടാവണമെങ്കിൽ എണ്ണം കൂടുതൽ വേണം. ഇതണ്ട് എമൂനെ കണ്ട വലിയ വലിയ എമൂസ് കടിച്ചോളം നോക്കിയിട്ടില്ല, നേരം കെടുത്തതാ. നല്ല ഏജ് ഉണ്ടല്ലോ, 5 വയസ്സുണ്ടല്ലേ. രസമുണ്ടല്ലേ, അടിപൊളി. നല്ല അത്യാവശ്യം പ്രായമായിട്ടുണ്ട് കേട്ടോ. റിസൾട്ട് ഒക്കെ ഉണ്ടോ അവന്? അപ്പൊ നമുക്ക് ഒരാളെ കാണാം, എല്ലാരും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടി പോകണം. മൗഗ്ലിനെ പോലെ, മൗഗ്ലിന്റെ ഒരു ടിറ്റോ ഉണ്ട് ഇവിടെ. മറ്റേ ഇതെല്ലാം തുറക്കുന്നവര് രണ്ടുമൂന്നും തുറന്നിട്ട് അകത്തെത്തു നിർത്താം. മൗഗ്ലിനെ പോലെ എന്ന് പറയുകയല്ല, മൗഗ്ലിന്റെ അത്ര കുറച്ച് സൈസ് കുറവാണ്, പക്ഷെ ഏജ് ഉണ്ട്. അന്ന് പുറത്തെടുക്കോ. പെട്ടെന്ന് കാണുമ്പോ മൗഗ്ലിന്റെ ഒരു ഘട്ടുണ്ടല്ലേ. മൗഗ്ലിനെ പോലല്ലോ കേട്ടാ, സിംഗിൾ ഓണർ അല്ല. നമ്മുടെ അടുത്തെല്ലാം നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. മൗഗ്ലി ആണെങ്കിൽ വേറെ അടുത്ത് കടിച്ചു പണി കിട്ടും. ഇവന് ഏകദേശം മൗഗ്ലിന്റെ സെയിം ഏജ് ആണ് കേട്ടോ സംഭവം. ആ നമ്മളെ മൗഗ്ലിനെ കണ്ടിട്ടാണല്ലോ ഇതിനെ വാങ്ങിച്ചേ. അപ്പൊ ഇത് ഏകദേശം 4 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. എന്താടാ ഇഷ്ടയാ, പൊളിയല്ലേ. തിരിച്ചുകൊണ്ടാക്കട്ടെ. മൗഗ്ലിനെ മിസ് ചെയ്യുന്നല്ലേ ഇങ്ങനെ കാണുമ്പോ. അങ്ങനെ നോക്കിയാ പ്രശ്നമൊന്നുമില്ല, ആള് സത്യം അടിപൊളി. ലവ് ബേർഡ് ബജ്ജി, നീ എടുത്ത് വളർത്തിയതാ? എന്താ മോന്റെ പേര്? അൽമാസ്. അൽമാസ് അല്ലേ, ഓക്കെ. സദ്ദാം തന്നെ മോനെ, സദ്ദാം വിൽക്കാലോട്ടാ, എന്നെക്കാളും ചെറുതാ. വലിപ്പം കൊണ്ടും എല്ലാം കൊണ്ടും സദ്ദാമി എത്തിച്ചോളാം. അത് കൊള്ളാലോ. സൗഹൃദം. അപ്പൊ ഇവരെ കൊണ്ടുവിട്ട് കയറല്ലേ.
അതിനിടയിൽ നമുക്ക് പിന്നെ വിചാരിക്കാണ്ട് ഒരു സൗഹൃദം കിട്ടിയല്ലേ ലവ് ബേർഡും. നല്ല എന്താ മുടി കൊണ്ടാക്കാം, അടുത്ത ആളെ എടുക്കാം. സിനിമയിലെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രേറ്റർ സൾഫർ ആണേ, കളി തട്ടൂടെ, അടിപൊളി ഡാൻസ് ചെയ്യോ? കലിപ്പുമോട കലിപ്പുമോടാ പിന്നെ കിട്ടിയ ഒറ്റ കടിക്കാൻ തീർത്തോളി. ഓ ഏതാണ് ലുക്ക് നോക്കിയേ, അച്ഛ ചുണ്ട് കടിച്ചു പൊട്ടിക്കാൻ അറിയില്ല. ഹലോ ഹലോ, ഇതന്നെ അറിയുന്ന വയ്ക്കുവാനാ, പവർഫുൾ ആണത്താ. ഓ ഓ ഓ, ടൈംഡ് അല്ല അതാ പ്രശ്നം, ടൈംഡ് ആണെങ്കിലല്ലേ എന്നാണ്ട് നിൽക്കൂ. ഇത് അത്യാവശ്യം പിന്നെ വിട്ടുകഴിഞ്ഞാ പിന്നെ നോക്കണ്ടട്ടാ, ഇതിനേക്കാളും വലിയവനെ കണ്ടവനാടാ. കടിക്കാനോ കടിക്കാനോ, ഓക്കെ. അപ്പൊ അധികം പിന്നെ ചൂടാക്കണ്ട, കൊണ്ടു വെച്ചേക്കാം. ഭീകരനാണ്, കൊടും ഭീകരൻ. നമുക്ക് എടുക്കണ്ടല്ലേ, കാണുമ്പോൾ ഒരു വാങ്ങിക്കാൻ തോന്നുന്നില്ല. അത്യാവശ്യം വില ഉണ്ടെന്നോ അല്ലേ, എത്രയാണ് ഇതിൻ്റെ റേറ്റ്? 2 ലക്ഷം അല്ലേ, 2 ലക്ഷം കൊടുത്തിട്ട് വാങ്ങി വേണ്ട. ഓക്കെ അടിപൊളി. എന്തായാലും ഇവന് ഇതുവരെ കയ്യിലെടുത്തില്ല, ആദ്യമായിട്ട് കയ്യിലെടുക്കുന്നുണ്ടാ. കയ്യിലൊരു സ്ക്രാച്ച് വന്നു, കാര്യമായിട്ടുള്ള സ്ക്രാച്ച് വന്നിട്ടുണ്ട്. പോട്ട് സാറല്ല. ഭാഗ്യത്തിന് ഇതിന്റെ മേലായ രണ്ട് പിന്നെ പൈത്തൺസ്. ഉണ്ടല്ലേ മനസ്സിലോ, ഇങ്ങനെ കൊള്ളാല്ലേ കാണാൻ. നമ്മളടുത്ത് വൈറ്റ് ഇല്ല, കാണുന്നവർക്കൊരു കൗതുകമായിരിക്കും. എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം നോക്കിയിട്ട് വേണോ വേണ്ടേന്ന് തീരുമാനിക്കാം അല്ലേ. സംഭവം കൊള്ളാം. പാമ്പിനെ കാണുമ്പോൾ ഒരു കാണുമ്പോൾ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടല്ലേ വീഡിയോ കാണുന്നവർ, ഒന്ന് സഹിച്ചോട്ടാ. എല്ലാത്തിനെയും നമ്മൾ പിന്നെ എല്ലാത്തിൻ്റെയും ആളായതുകൊണ്ട് ഈ പാമ്പിനെ എടുക്കും, പൂച്ചനെ എടുക്കും, മുയലിനെ എടുക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഇഷ്ടം. പാമ്പായാലും ശരി, സിംഹമായാലും ശരി, അടിപൊളി. അഭിപ്രായം പറയണേ ഇവനെ കുറിച്ചിട്ടല്ലേ, നമുക്ക് ബാക്കി തീരുമാനിക്കാം. അപ്പോൾ നമ്മളെ ചെക്കനെയും കൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ, മൗഗ്ലി 2.0. അപ്പോൾ സദ്ദാം ഭായി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ട് കാണാം, ഇവനെയും കാണാം, നമ്മളെയും കാണാം. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ പൈത്തന വേണമെങ്കിലും ഞാൻ നോക്കിട്ട് പറയാം. ഓക്കെ ശരി, ഓക്കെ. അപ്പൊ നമുക്ക് വിടുക അല്ലേ. ഓക്കെ, ഇതാ നമ്മുടെ വീഡിയോ കാണുന്ന ആളാ കേട്ടോ, ഭയങ്കര എന്താ പറയാ, എടുക്കണ്ട, ജസ്റ്റ് കാണിച്ചില്ലേ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആളായത്തോട്ട് ഓടിപ്പോയി, ഉമ്മയാണ്. ഓക്കെ ഓക്കെ.